തീവ്രവാദത്തിലേക്ക് അനവധി കാലമായി ആളെ ക്ഷണിച്ചുകൊണ്ട് നടക്കുന്ന പല പാർട്ടികളുണ്ട്. ഒരു പാർട്ടിയല്ല, അതാത് കാലത്ത് പല പേരില് ഏതാണ്ട് ഏതാണ്ട് അരൂപികളായ ജിന്നുകള് പ്രത്യക്ഷപ്പെടുന്ന അതേപോലെയൊക്കെയാണ്. പല പല കോലത്തിലാണ്, പല കോലത്തിലാണ്, പല പേരിലാണ്, കാലാകാലങ്ങളിൽ പല പല പേരുകളിൽ വരികയും സി എച്ച് ഒരിക്കൽ പറഞ്ഞതുപോലെ ഏതാനും കാലം കഴിയുന്നതിന് മുമ്പ് ആ അസ്ഥി പഞ്ചരത്തിന്റെ കുണ്ടിലേക്ക് വീഴുകയും ചെയ്യുന്ന കാല നിമിഷം പോലും നിലനിൽക്കാത്ത ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒന്നുപോലും നിലനിന്നിട്ടില്ല. അവരേറെ മുസ്ലിം ലീഗിന്റെ നേരെയും തിരിഞ്ഞിട്ടുണ്ട്. അവരുടെ കൊലക്കത്തിക്ക് ലീഗുകാർ ഇരയായിട്ടുണ്ട്. ഇല്ലേ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ നാട്ടിലെ ആളുകളോട് പറയേണ്ട കാര്യമില്ല. അവിടെ എവിടെ പ്രത്യക്ഷപ്പെട്ടോ അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. മാറാട് നമുക്കറിയാം, മാറാട് ഒന്നാം മാറാട് കഴിഞ്ഞതിന് ശേഷം ലോകത്തിന് തന്നെ വലിയ മാതൃക ഉണ്ടാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നമ്മൾ ഭരണത്തിലുള്ള സമയമാണ്. ഞാനന്ന് മന്ത്രിയാണ്, ആന്റണി മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് ഒന്നാം മാറാട് കഴിഞ്ഞപ്പോ ജാതി മത വ്യത്യാസമില്ലാതെ നഷ്ടപ്പെട്ടവന് മുഴുവൻ നമ്മൾ വീട് വെച്ചു കൊടുത്തു. വീട് പോയവർക്കൊക്കെ കടപ്പുറത്ത് വീട് വെച്ചു കൊടുത്തു. അതിന്റെ താക്കോൽ ദാന കർമ്മത്തില് അന്ന് ശ്രീ ശങ്കരനാരായണൻ പങ്കെടുത്തു, മന്ത്രി ഞാൻ പങ്കെടുത്തു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു, അതുപോലെ തന്നെ ശ്രീധരൻപിള്ള പങ്കെടുത്തു. എല്ലാവരും കൂടി കടപ്പുറത്ത് മികച്ച മാതൃക ഉണ്ടാക്കി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നമ്മൾ കൊട്ടിഘോഷിച്ചു. പക്ഷേ അവിടെ ഇരുട്ടിന്റെ മറവിൽ ഒരു ശക്തി ഇരിപ്പുണ്ടായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ ചില ശക്തികൾ രണ്ടു പക്ഷത്തും ഉണ്ടായിരുന്നു. രണ്ട് സമുദായങ്ങളെയും അഭയാർത്ഥികളാക്കാൻ വേണ്ടി, മാറാടിനെ ഒരു നാടിനെ മുഴുവൻ അഭയാർത്ഥികളാക്കാൻ വേണ്ടി ഭീരുക്കളായ ചില ഇരുട്ടിന്റെ ശക്തികൾ അവിടെ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടില്ല. ഈ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മികച്ച മാതൃക, ആ മികച്ച മാതൃക നാദാപുരത്തെന്ന പോലെ അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് മാറാടെന്ന പോലെ അല്ല, നാദാപുരത്തെന്ന പോലെ മാറാട്ടും നമ്മള് എല്ലാവർക്കും വീടും താക്കോലും ഒക്കെ ആയി മികച്ച മാതൃക ഓൾ പാർട്ടി അടിസ്ഥാനത്തിലുണ്ടാക്കി. പക്ഷെ ഇരുട്ടിന്റെ ശക്തികൾ എന്ത് ചെയ്തു? അവിടെ കൂട്ടക്കൊല ഉണ്ടാക്കി. ആ കൂട്ടക്കൊല ചെയ്തവര് ഇപ്പോഴും ഈ തീവ്രവാദം പറയുന്നവർ, കൊലക്ക് കൊല എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നവർ, ഭൂരിപക്ഷ സമുദായത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലും, അതുപോലെ തന്നെ കൊല്ലും അതിന്റെ അപ്പുറം ചെയ്യും എന്ന് മുദ്രാവാക്യം കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കുന്നവര്, ഞങ്ങൾ വിളിപ്പിക്കുന്ന മുദ്രാവാക്യം ഇതായി മേശപ്പുറത്തുണ്ട്, അത് മികച്ചതാണ്. എന്നാൽ ഞാൻ ആ കുട്ടികളെ കൊണ്ടുവരെ കൊലവിളി നടത്തിക്കുന്നവര്, അവർ ഇരുട്ടിന്റെ ശക്തികൾ മാറാട് മറഞ്ഞിരുന്ന് ആ നാടിനെ തന്നെ അഭയാർത്ഥികളാക്കി ഞങ്ങളുടെ ചുമലിൽ വന്നു വീണു ആ ഭാരം. നമുക്കറിയാലോ, അവർ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തു. എന്നിട്ടോ മാറാട് തന്നെ അഭയാർത്ഥികളായി മാറി. മാറാട് ഗ്രാമത്തിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയി. പിന്നെ അവരെ പുനരധിവസിപ്പിക്കേണ്ട ജോലി നമുക്കായി. അതിന്റെ പഴി നമ്മൾ കേൾക്കേണ്ടി വന്നു. നമുക്കറിയാലോ, ഈ തീവ്രവാദ സംഘടനകളും തീവ്രവാദ സമീപനവും ഒക്കെ എടുക്കുന്ന ഇങ്ങനെ തന്നെയാണ്. ഒരു വെറും ഭീരുക്കളാണ്. ഞാനതാണ് നാദാപുരത്ത് നമ്മളൊരിക്കലും തീവ്രവാദ സമീപനം എടുത്തില്ലല്ലോ. പക്ഷെ നമ്മളൊരിക്കലും ഓടിപ്പോയില്ല. ഞങ്ങളോട്ട് ഒരക്രമം വന്നപ്പോത്തിന് നാളെ പോലും മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടു എന്ന് നമ്മളോട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. നമ്മൾ ഈ കാലം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരേ സമയം 8 ആളുകൾ മരിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മയ്യത്തെടുക്കാൻ വേണ്ടി ആളുകൾ പേടിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നേതാക്കന്മാർ വന്ന് മയ്യത്തെടുക്കലേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാളെ മുതൽ നാദാപുരത്ത് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ഭീരുത്വം ഞങ്ങൾ കാണിച്ചിട്ടില്ല. ധൈര്യം കാണേണ്ടത് വാക്കിൽ മാത്രമല്ല, ധൈര്യം കാണേണ്ടത് പ്രവൃത്തിയിലും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകളെ മുഴുവൻ കൊലക്കത്തിയുടെ മുമ്പിൽ നിർത്തിയതിന് ശേഷം ഞങ്ങളിതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു,
ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് അവരെ ചതിക്കലാണ്. അപ്പൊ ഈ തീവ്രവാദത്തിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോ നമുക്കറിയാം അത് ആ പ്രസ്ഥാനങ്ങളൊന്നും ഇവിടെ നിലനിന്നിട്ടില്ലല്ലോ. ബാബരി മസ്ജിദിന്റെ തകർച്ചക്ക് ശേഷം ഇവിടെ എന്തൊക്കെ നടന്നു? ഗ്രൗണ്ടിലിറങ്ങി, ആലപ്പുഴ ഗ്രൗണ്ടിലിറങ്ങി, രജനത്ത് ഗ്രൗണ്ടിലിറങ്ങി ഒരു പ്രസംഗം ചെയ്യാൻ എന്നെ അനുവദിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹുവിന് വേണ്ടുകോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു അവിടെ ഒക്കെ ഞാൻ പ്രസംഗിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ, എവിടെയും പ്രസംഗിക്കാതിരുന്നിട്ടില്ല. അന്നത്തെ മാർക്സിസ്റ്റ് ആക്രമം എനിക്കെതിരായി തിരിച്ചുവിട്ട ഒരു സന്ദർഭത്തിൽ കണ്ണൂര് കേഡിയം കോർണറിൽ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ കാല് കുത്താൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ആളുകളുടെ തലയിൽ കൂടി കാല് കുത്താതെ സ്റ്റേജിൽ ചെന്ന് ഞാൻ പ്രസംഗിച്ചു. അങ്ങനത്തെ സന്ദർഭങ്ങൾ പലപ്പോഴും നാദാപുരത്ത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതേപോലെ ഈ തീവ്രവാദ തീവ്രവാദ സമീപനം എടുക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ, ബാബരി മച്ച് സംഭവം ഉണ്ടായതിനു ശേഷം നമുക്ക് ഏറ്റവും വിപരീതമായി രാഷ്ട്രീയം നിൽക്കുമ്പോൾ ആലപ്പുഴയിലെ രജനത്ത് ഗ്രൗണ്ടിൽ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മന്ത്രിയാണ്, മുമ്പിലൊക്കെ വന്നിരിക്കുന്നത് കുറച്ച് കുഴപ്പക്കാരാണെന്നും കല്ലേറിന് സാധ്യതയുണ്ട് എന്നും മൈക്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കരുത് എന്നും എന്നോട് പോലീസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൽക്കാതെ നിൽക്കാൻ പറ്റൂല, പോയേ പറ്റുള്ളൂ, എറിയുന്നത് നിങ്ങൾ നോക്കിക്കോണ്ട, ഇല്ലെങ്കിൽ നമ്മളെ പ്രവർത്തകന്മാർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ പോയി പ്രസംഗിച്ചു. ഏറെ സാമാന്യം നല്ലത് തന്നെയായിരുന്നു, മോശമില്ലാത്ത ഏറെ തന്നെയായിരുന്നു, എനിക്കും കിട്ടി. പക്ഷെ എൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയിട്ടല്ലാതെ വേദിയിൽ നിന്ന് കല്ലേറ് കൊണ്ട് ഞാൻ പിന്മാറിയില്ല. അത് കഴിഞ്ഞ് നേരെ ആശുപത്രിക്കാണ് പോയത്, അത് വേറെ പ്രശ്നം. ഞാനതാ പറഞ്ഞത്, തീവ്രവാദത്തെ ചെറുക്കാൻ വേണ്ടി ഏറെ വിഷമം അനുഭവിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഏറെ കഷ്ടപ്പാട് അനുഭവിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന് പാർലമെന്റ് മെമ്പർ ഉണ്ടായപ്പോൾ പാർലമെന്റിൽ ഏറ്റവും അധികം ബി ജെ പിയെയും ആർ എസ് എസിനെയും ചെറുത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മതേതരത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ ഊട്ടി വളർത്തിക്കൊണ്ട് അതിൻ്റെ പ്രതിനിധി കേന്ദ്ര മന്ത്രിസഭയിൽ വരെ എത്തി അതിൻ്റെ ആ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അംഗീകാരം വാങ്ങി അതിൻ്റെ ഗുണം ഇവിടുത്തെ അവശ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാരെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പൊ മികച്ച മാതൃക നമ്മളുടേത് തന്നെയാണ്, കുട്ടികൾ അതിൽ തന്നെ നിൽക്കണം. കുട്ടികൾ ആ മുദ്രാവാക്യം തന്നെ വിളിക്കണം, മറ്റേ മുദ്രാവാക്യം വിളിക്കരുത്. ഒരു കാര്യമില്ല, ഒരു കാര്യം മറ്റേ മുദ്രാവാക്യം കൊണ്ട് കിട്ടൂല, മുദ്രാവാക്യം തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാകുമ്പോഴില്ല. നേരെ മറിച്ച് നമ്മുടെ മുദ്രാവാക്യം അർത്ഥവത്താണ്, നമ്മുടെ മുദ്രാവാക്യം അർത്ഥവത്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നാട്. അതിലേറൊന്നും വേണ്ടല്ലോ. ഈ നാടിന്റെ മാറ്റം, ഈ കാണുന്ന കുട്ടികളുടെ മാറ്റം. ഈ നാദാപുരം ഇങ്ങനെ ആയിരുന്നില്ല, ഈ നാദാപുരത്ത് ഇത്ര സമാധാനം ഉണ്ടായിരുന്നില്ല, ഈ നാദാപുരത്ത് ഇത്ര ഭയരഹിതമായി ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ നാദാപുരം എന്ന് പറഞ്ഞാൽ നാദാപുരം മണ്ഡലം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഈ മേഖലകൾ മുഴുവൻ ഇത്ര ഭയരഹിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുവേണ്ടി പോരാടിയത്, അന്തസ്സായി ഇവിടെ ജീവിക്കാൻ വേണ്ടി പോരാടിയ സംഘടന മറ്റേതുമല്ല, ഇവരാരുമല്ല, ഇവരുടെ മുദ്രാവാക്യവുമല്ല, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യമാണ്. നമ്മുടെ പോരാട്ടമാണ്, നമ്മുടെ പോരാട്ടമാണ് കാര്യങ്ങൾ ഇവിടെ എത്തിച്ചത്. ഞാൻ പറയാം, നമ്മുടെ പോരാട്ടം ധൈര്യപൂർവ്വം നിന്ന് നമ്മൾ നേരിട്ടു, ധൈര്യം കാണിക്കേണ്ടടുത്ത് കാണിച്ചു. ജനാധിപത്യപരമായി വ്യവസ്ഥിതിയിൽ ഈ മേഖലയിൽ നിന്ന് എം എൽ എമാരുണ്ടായി, ഈ മേഖലയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബാക്കിയുള്ളതുണ്ടായി. ഇവിടെ ജനാധിപത്യ സമിതികളിൽ മുഴുവൻ നമ്മൾ വന്നു, മാത്രമല്ല പിൽക്കാലത്ത് ഗവൺമെന്റിൽ വന്നു, പാർലമെന്റിൽ വന്നു, കേന്ദ്രമന്ത്രിസഭയിൽ വന്നു, അതിന്റെ നേട്ടം നാടിന് നമ്മൾ പകർന്നു കൊടുത്തു. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട് തീക്കൊളുത്തപ്പെട്ടാൽ എക്സക്കറിൽ നിന്ന് പണം നൽകിക്കൊണ്ട് അവന് വീട് വെച്ച് കൊടുക്കുന്ന മികച്ച മാതൃക നമ്മൾ ഉണ്ടാക്കി.
മരണപ്പെട്ടവന് കോമ്പൻസേഷൻ കൊടുക്കുന്ന മാതൃക നമ്മൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞത് ചുരുക്കി സമ്മറൈസ് ചെയ്യാണ്, മാറാട് മികച്ച മാതൃക നമ്മളുണ്ടാക്കി. പക്ഷെ അവരുണ്ടാക്കിയ മാതൃക എന്താ? അവന്റെ പ്രവർത്തനം കൊണ്ട് നാട് തന്നെ അഭയാർത്ഥിയായി. നാട്ടിലെ ആളുകളെ മുഴുവനും കൊണ്ടുപോയി സ്കൂളിൽ കോമ്പൗണ്ട് സ്കൂൾ കോമ്പൗണ്ടിൽ താമസിപ്പിക്കേണ്ടി വന്നു ഇവരെ പ്രവർത്തനം കൊണ്ട്. ആ പ്രവർത്തനം ഇപ്പോൾ ചെറുപ്പക്കാർ വർജിക്കണം. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുമായി സൗഹൃദത്തിൽ കഴിഞ്ഞ് സൗഹൃദത്തിൽ ഇരുന്നു കൊണ്ട് മികച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതാണ് വേണ്ടത്. അത് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് കഴിയും, അവരെ കൊണ്ട് കഴിയും, ഒരു സംശയവുമില്ല. ഈ ഇരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് കഴിയും. എന്നെ പോലുള്ളവരുടെ പണി അതാണ്. ഇപ്പോ പ്രവർത്തിക്കേണ്ട, പ്രയോഗവൽക്കരിക്കേണ്ട സമയത്ത് പ്രയോഗവൽക്കരിക്കാൻ, അതായത് ഫുട്ബോളിൽ സെൻട്രൽ ഫോർവേഡിൽ മുൻനിരയിൽ ഓടി ഗോളടിക്കേണ്ട സമയത്ത് ഗോളടിക്കലായിരുന്നു എന്റെ പണി എങ്കിൽ, ഇപ്പോ ബാക്കിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ട് മുൻനിരയിൽ ഓടി ഗോൾ അടിപ്പിക്കലാണ് ഞങ്ങളുടെ പണി. അതിനുള്ള ഇവരൊക്കെ അതിന് പ്രാപ്തരായി വരണം. പ്രാപ്തരായി വന്നോളും. പ്രാപ്തരായി വരാത്ത പക്ഷം വല്ല മുദ്രാവാക്യത്തിൻ്റെയും പിറകെ പോയാൽ വല്ല ഭീരുക്കളുടെയും വീറോടെയുള്ള മുദ്രാവാക്യത്തിൻ്റെ പിറകെ പോയാൽ യഥാർത്ഥത്തിൽ അവർ ഭീരുക്കളാണ്. അവരുടെ മുദ്രാവാക്യത്തിൻ്റെ പിന്നാലെ പോയാൽ കാര്യങ്ങൾ ആർക്ക് എളുപ്പാവും? സംഘ് പരിവാറിന് എളുപ്പാവും, ബി ജെ പിക്ക് എളുപ്പാവും. അതാണ് ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു സംഘടനയെ നിരോധിച്ചു. അതുപോലെ പ്രവർത്തിക്കുന്ന സംഘടന സംഘപരിവാറിന്റെ കൂടെയുണ്ട്. അവകളെ ഒന്നും നിരോധിച്ചിട്ടില്ല. കാരണം അവർക്ക് അധികാരമുണ്ട്, ഏകപക്ഷീയമായി ചെയ്യാം. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം, അവർക്ക് വേരുകളില്ല. കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയുന്നില്ല. പക്ഷേ ആ കേരളത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ തീവ്രവാദ സംഘടന എന്നും പറഞ്ഞ് അവർ ഇന്ത്യ ഒട്ടാകെ മറ്റവർക്ക് മരുന്ന് കൊടുക്കുന്നത്. കേരളത്തിലൊരു ഹർത്താൽ, ആ ഹർത്താലിലുണ്ടായ അക്രമവും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മുഴുവൻ, ഉത്തരേന്ത്യ മുഴുവൻ അവർ പ്രചാരമാക്കി. കണ്ടില്ലേ കേരളത്തിലെ അക്രമം? ഹർത്താൽ നടത്തേണ്ട സ്ഥലത്ത് ഹർത്താൽ നടത്താൻ ഇവരെ കൊണ്ട് കഴിയില്ല. പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് പോയി ഒരു പ്രകടനം നടത്താൻ ഇവർക്ക് കഴിയില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച തണലിൽ ഇരുന്നു കൊണ്ടാണ് ഇവിടെ വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്നാണ് സത്യം. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഈ തണൽ, പണ്ട് അയോധ്യ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇങ്ങനെ തന്നെ അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ എതിർ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞ കേരളം കുറച്ച ശബ്ദത്തിൽ ബി ജെ പിക്കെതിരെ ആർ എസ് എസിനെതിരെ ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്കാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് അല്പമെങ്കിലും ഉറക്കെ ആ കാലത്ത് നമ്മുടെ ശബ്ദം ഡൽഹിയിലെത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെ വന്ന് ഇവിടെ കിടന്ന് കുഴപ്പമുണ്ടാക്കാനല്ലാതെ അങ്ങോട്ടൊന്നും നോക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അപ്പൊ ആരെ ശക്തിപ്പെടുത്താനാണ് ഇവർ നടക്കുന്നത്? സംഘ് പരിവാറിനെ ശക്തിപ്പെടുത്തുന്ന വെള്ളവും വളവും കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്, അത്തരത്തിലുള്ള പ്രസംഗങ്ങളാണ് ഇവരുടെ പ്രസംഗങ്ങളാണ്. പക്ഷെ ജനങ്ങൾ ഒരിക്കലും അതിൽ വീഴൂല. നമുക്കറിയാം, തിരൂരങ്ങാടിയിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ആന്റണിയുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയില്ല, ഒരു വീടില്ല. ഞാൻ തെരഞ്ഞു നോക്കിയിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു വീടുണ്ടോ എന്ന് ആ കാലത്ത്? അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വീടില്ല. പക്ഷേ അവിടെ നിന്ന് എ കെ ആന്റണിയെ ഈ പറഞ്ഞ വലിയ പ്രാസംഗികരൊക്കെ അവിടെ സ്ഥാനാർത്ഥി നിർത്തി പ്രസംഗിച്ചിട്ടും തീവ്രവാദ പ്രസംഗങ്ങൾ ചെയ്തിട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷം ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ പിന്തുണ കൊടുത്തിട്ടും സ്ഥാനാർത്ഥി അപ്പനാക്കിയിട്ടും ഒന്നും മുസ്ലിം ലീഗിന്റെ അണികൾ പതറിയില്ല.
ആന്റണിയുടെ സമുദായം നോക്കാതെ 26,000 വോട്ടിനാണ് തിരുങ്ങാടിക്കാര് അന്നത്തെ സ്ഥാനാർത്ഥിയായ എ കെ ആന്റണിയെ അവിടുന്ന് വിജയിപ്പിച്ചത്. ആരുടേതാണ് മതേതരത്വം? ആരാണ് വർഗീയവാദികളല്ലാത്ത മുസ്ലിം ലീഗ് എന്നുള്ള പേരുണ്ട്, അതുകൊണ്ട് അവർ വർഗീയ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ. വോട്ട് ചെയ്യുമ്പോൾ ജാതിയും മതവും നോക്കാത്ത ഒരു സംഘടനയുണ്ട് എങ്കിൽ, അതിന് ആളുകളെ പഠിപ്പിച്ച ഒരു സംഘടനയുണ്ട് എങ്കിൽ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങളുടെ വോട്ട് ജാതിയും മതവും നോക്കി ചോരൂല. രാഷ്ട്രീയമായ തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാൻ മുസ്ലിം ലീഗിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ മതേതരത്വം. അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ. ശത്രുക്കൾ പോലും പറയും ബാങ്കിലിട്ട പണം പോലെയാണ് മുസ്ലിം ലീഗിന്റെ വോട്ട്, ആർക്കാണ് സിയാബ് തങ്ങൾ ചെക്ക് എഴുതിച്ചാൽ അവർക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല എന്ന് പറയാറുണ്ട്. ഇന്നും അത് തുടരുന്നു. അപ്പൊ നമ്മുടെ കയ്യിലാണ് നാടിന്റെ ഭദ്രത, നമ്മുടെ കയ്യിലാണ് മുസ്ലിം ലീഗാണ് ഏറ്റവും നല്ല സംഘടന. തലമുറകളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, വിദ്യാസമ്പന്നരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തീവ്രവാദത്തിലേക്ക് തെറ്റിപ്പോയവര്, തീവ്രവാദത്തോട് വച്ചുറപ്പിക്കുന്ന ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല, അത് മാത്രമല്ല തീവ്രവാദ സമീപനം എടുക്കുന്നവരോടും ഒരിക്കലും സന്ധി ചെയ്യാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല, ഒരാർക്കും ആ സംശയം വേണ്ട. കാരണം അവർ സഹായിക്കുന്നത് സംഘപരിവാറിനെയാണ്, അവർക്കാണ് അത് വേണ്ടത്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മിതവാദത്തിൽ, മതവിശ്വാസവും അത് തന്നെയാണ്, മതത്തിലൊന്നും തീവ്രവാദത്തിന് പറ്റിയ വ്യാഖ്യാനങ്ങളില്ല. തീവ്രവാദ സമീപനം മതത്തിൽപ്പെട്ടതും അല്ല. ഇന്നലെ കോഴിക്കോട് ടൗൺ ഹാളിൽ പണ്ഡിതന്മാരുടെ ഒരു വേദി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കേട്ടതും എവിടെ കേൾക്കുന്നതും പണ്ഡിതന്മാരൊക്കെ പറയുന്നതും തീവ്രവാദ സമീപനം വർഗീയതയും വിഭാഗീയതയും തീവ്രവാദവും മതപരമായി ശരിയല്ല എന്ന് തന്നെയാണ്. വർഗീയതയും തീവ്രവാദവും, വർഗീയത എന്ന് പറഞ്ഞാൽ തന്നെ വർഗത്തിന്റെ പേരിലുള്ള വാദമാണ്. വർഗത്തിന്റെ പേരിലുള്ള വാദത്തിൽ യാതൊരു സ്ഥാനവും ഇസ്ലാമിലില്ല. ഇസ്ലാമിക സമീപനം എന്ന് പറയുന്ന നന്മയിലേക്കുള്ള ഉപദേശമാണ്, പാവങ്ങളെ സഹായിക്കലാണ്, ഓരോ വിശ്വാസികളുടെയും അവരുടെ വിശ്വാസത്തെ അപമാനിക്കല് ഒരു മുസ്ലിമിന്റെ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ സംഘപരിവാറിന്റെ അതേ രീതി കടമെടുത്ത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയത പരത്താൻ നോക്കുന്നവര് വലിയ തെറ്റാണ് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നാദാപുരത്തെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ പറഞ്ഞ് ഭാവിയിലും അത് ഗ്യാരണ്ടീഡാണ് എന്ന് ഇവിടെ 12,000 കുട്ടികൾ എന്ന് ഈ തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് പതിജ്ഞ പുതുക്കി എന്ന് പറഞ്ഞപ്പോ അതിന്റെ സന്തോഷത്തിൽ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഈ MSF സമ്മേളനത്തിന് ഇന്ന് ഉച്ചവരെ 3 മണി വരെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓടിക്കതച്ച് സൂപ്പിയൊക്കെ നിരന്തരം വിളിച്ചപ്പോൾ ഓടിക്കതച്ച് വന്നത് ഈ ഒരു കാരണത്താൽ തന്നെയാണ്. അതായത് ഈ നാടിന്റെ ഭാവിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൈകളിൽ ഭദ്രമായിരിക്കണം. അതിന് മികച്ച ഉദാഹരണമാണ് നാദാപുരം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നത്. വളരെ സന്തോഷമുണ്ട്. ഇനി പറഞ്ഞാൽ എന്റെ പിറകിൽ ഇരിക്കുന്നവർക്ക് സമയമില്ലാതെ പോവും. അത് മാത്രമല്ല, ഇനി ഒരുപാട് ഓഡിയൻസ് മടങ്ങിയെത്തണം. അതുകൊണ്ട് ചുരുക്കുന്നു, നാദാപുരത്തിന്റെ ഭാവി നാളുകളും വളരെ ഭദ്രമാണ്. മുസ്ലിം ലീഗിന്റെ ഐഡിയോളജിയിൽ തന്നെ അടിയുറച്ച് അതേ പാന്താവിൽ, ശിഹാബ് തങ്ങളുടെ ഒക്കെ അതേ പാന്താവിൽ ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയെ നയിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോവും. അവിടെ അധികാരമുണ്ടോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആ പതിച്ച കുട്ടികൾ പുതുക്കിയ ഈ സന്തോഷത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.